ജൽജീവൻ മിഷൻ പദ്ധതിക്കായി ഏറ്റെടുത്ത കുഴികൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. പ്രധാന റോഡുകളിലുൾപ്പെടെ ഏറെ യാത്രാ സാഹസികമാണ്. ഇപ്പോൾ നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ കണ്ടില്ലെന്നിരിക്കുകയാണ്. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി കുഴിച്ച റോഡിൽ അറ്റകുറ്റപ്പണി വൈകുന്നതാണ് യാത്ര ദുഷ്കരമാക്കുന്നത്. കോഴിക്കോട് ഊട്ടി പാതയുടെ ഭാഗമായ എരഞ്ഞിമാവ് കൂളിമാട് റോഡിലാണ് വലിയ അപകട ഭീഷണിയുള്ളത്. റോഡിൻ്റെ രണ്ട് സൈഡിലും പലയിടത്തും വലിയ കിടങ്ങിന് സമാനമായ അവസ്ഥയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കടക്കം ഇടതടവില്ലാതെ ആംബുലൻസുകൾ ഉൾപ്പെടെ പോകുന്ന 4 കിലോമീറ്ററോളം ഭാഗത്താണ് വലിയ ദുരിതം. ദുരിതം അവസാനിപ്പിക്കാൻ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം പഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂരത്തിൻ്റെ നേതൃത്വത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ സൈറ്റ് ഓഫീസിന് മുമ്പിൽ സമരവും നടത്തിയിരുന്നു. അങ്ങാടിയിലുൾപ്പെടെ പലയിടത്തും വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനങ്ങൾ കുടിയിൽ ചാടിയുള്ള അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. കുടിയിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാവുന്നു. കോടികൾ മുടക്കി നവീകരിക്കുന്ന ഈ റോഡിൽ നവീകരണം ഇഴഞ്ഞു നീങ്ങുന്നതു മൂലം പല സ്ഥലത്തും തകർന്ന അവസ്ഥയുമാണ്. ഇതിന് പുറമെയാണ് ജൽജീവൻ്റെ ചതിക്കുഴികളുമുള്ളത്. റോഡ് റീസ്റ്റോർ ചെയ്യുമ്പോൾ പകുതി ക്വാറി വേസ്റ്റും പകുതി ജിപ്സവും ഉപയോഗിക്കണമെന്നാണ് നിയമമെങ്കിലും ഒട്ടുമിക്കയിടങ്ങളിലും ക്വാറി വേസ്റ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന പരാതിയും വ്യാപകമാണ്. ഉൾപ്രദേശങ്ങളിലേക്കുള്ള ചെറിയ റോഡുകൾ ഉൾപ്പെടെ പൈപ്പിടുന്നതിനായി കുഴിച്ചിരുന്നു. പൈപ്പിടൽ പ്രവൃത്തി പൂർത്തിയാക്കി താൽക്കാലികമായി മണ്ണിട്ട് മൂടുക മാത്രമാണ് പലയിടത്തും ചെയ്തത്. മഴ പെയ്തതോടെ മണ്ണൊലിച്ചുപോയി. ഇതുമൂലമാണ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത്. ചില ഭാഗങ്ങളിൽ മഴയത്ത് ചെളിമയമാണിപ്പോൾ. വാഹനങ്ങൾ താഴ്ന്നു പോവുകയോ ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുകയോ ചെയ്യുന്നതും പതിവാണ്. പന്നിക്കോടിനും ചുള്ളിക്കാപ്പറമ്പിനിടയിൽ പരപ്പിൽ ഭാഗത്തെ വളവിനോട് ചേർന്ന ഭാഗത്ത് വലിയ അപകട സാധ്യതയാണുള്ളത്. ചുള്ളിക്കാപ്പറമ്പിലുൾപ്പെടെ നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടുമില്ല. ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.